ഹായ് ഹലോ എല്ലാ അമ്മയറിയാതെ പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ അലീനയും അമ്പാടിയും നല്ലൊരു എന്താ പറയുക ഭയങ്കര സ്മാർട്ടായിട്ട് അങ്ങോട്ട് വന്ന് ആ ഫോൺ വിളിച്ചതും സച്ചിയെടുത്ത് സംസാരിച്ചതും എല്ലാം സൂപ്പറായിരുന്നു. പക്ഷേ നരസിംഹൻ ഇനി എന്തായാലും നല്ലതാവാനുള്ള സാധ്യതയുണ്ട്. അതായത് നരസിംഹൻ ഇനി അമ്പാടിക്ക് വഴി മുടക്കില്ല എന്ന് പ്രതീക്ഷിക്കുന്ന തരത്തിലൊരു എപ്പിസോഡായിരുന്നു. ഏതായാലും നമുക്ക് നോക്കാം. അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് മെട്രോ സ്റ്റാർ കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക. എല്ലാ ദിവസവും സീരിയൽ വിശേഷങ്ങളുമായിട്ട് ഞാൻ എത്തുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ജിതേന്ദ്രൻ വീണ്ടും രക്ഷപ്പെട്ടിരിക്കുകയാണ്. ഇതിപ്പോൾ എത്രയെത്ര രക്ഷപ്പെടലുകളാണ് ജിതേന്ദ്രന്, അല്ലേ? ശരിക്കും പറഞ്ഞാൽ ജിതേന്ദ്രനെ ഒരു സമയം വരെ എനിക്കും ഇഷ്ടമായിരുന്നു. അയാളുടെ ആ ഒരു ഫൈറ്റും അയാളുടെ അഭിനയവും ആ ഒരു ക്യാരക്ടറിനെ ഒരു തരത്തിൽ ബൂസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. നമുക്ക് ഒരു വില്ലനാണെങ്കിലും ആ ഒരു വില്ലത്തരം കണ്ടിരിക്കാനൊരു സുഖം ഉണ്ടായതുകൊണ്ട് നമ്മളതിനെ ഇഷ്ടപ്പെട്ടു വന്നു. പക്ഷേ ഇതിപ്പോൾ റെപ്പറ്റേഷൻസ് കൂടിയതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. ഇപ്പോഴും ജിതേന്ദ്രൻ സൂപ്പറായിട്ട് തന്നെ അഭിനയിക്കുന്നുണ്ട്, കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. പക്ഷേ കൊല നടത്താൻ ശ്രമിക്കുന്നു, അതിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നു, വീണ്ടും കൊല നടത്താൻ ശ്രമിക്കുന്നു. ഇങ്ങനെ പോകുന്നത് കൊണ്ട് എന്തോ ഒരു ഒരു ആവർത്തന വിരസത ഉണ്ട്. ഏതായാലും ശരി, നമുക്ക് നോക്കാം. പക്ഷേ ഇന്നത്തെ എപ്പിസോഡിൽ കുറച്ചധികം ട്വിസ്റ്റ് സംഭവിച്ചു, അല്ലെങ്കിൽ ഒരുപാട് നാളായിട്ട് അമ്മയറിയാതെ സീരിയലിൽ കണ്ടുവരുന്നതിൽ നിന്ന് ഒരു മാറ്റം. കാരണം വേറൊന്നുമല്ല, മൂർത്തിയും സച്ചിനും തമ്മിലുള്ള ടോക്ക് നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ്, ബ്ലാ 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 റെപ്പറ്റീഷൻ ആണ്. പക്ഷേ ഇന്നത്തെ എപ്പിസോഡിൽ മൂർത്തി പറയുന്ന കാര്യങ്ങളൊക്കെ ഓക്കെ, പക്ഷെ സച്ചിക്ക് ഒരിത്തിരി ബോധോദയം വീണിട്ടുണ്ട്. അതിന് കാരണം അമ്പാടിയും അലീനയുമാണ്. എസ്പെഷ്യലി അലീന, അലീനയുടെ സംസാരമായിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഒരു പവർ ആയിരുന്നു, ഒരു പവർ ബോക്സ് ആണ് പുള്ളിക്കാരി. അതായത് ഫോൺ എടുത്ത് ചെവിയിൽ വെച്ചിട്ട് ഇനി അങ്ങോട്ട് ആശയദാരിദ്ര്യമൊന്നും വരുത്തില്ല, നിങ്ങൾ കണ്ടന്റ് ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുകയല്ലേ എന്നിങ്ങനെ ഇവനോട് സച്ചിയോട് പറയുന്നുണ്ട്. സച്ചി ശരിക്കും മ്യൂട്ടായി പോയി, ഒന്നും മിണ്ടാനില്ല സച്ചിക്ക്. പിന്നെ അതുപോലെ നരസിംഹന്റെ അടുത്ത് വന്നിട്ട് അമ്പാടി പിന്നെ ചോദിക്കുന്നുണ്ട്. അമ്പാടിയും അലീനയും മാറി 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 ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണ്, എനിക്കിനി ഇവിടെ ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുമോ, എന്നെ ഇവിടെ നിന്ന് നീ പുറത്താക്കുമോ, ഇങ്ങനെ ഇത്തരത്തിലുള്ളൊരു ക്വസ്റ്റ്യൻസ് ആയിരുന്നു ചോദിച്ചത് അത്രയും. അതുപോലെ അലീനയും ഭയങ്കരമായിട്ടും ആ ഒരു വൈരാഗ്യവും പകയും എല്ലാം ഉണ്ട്. അത് എസ്പെഷ്യലി അനുപമയുടെ മുന്നിൽ വെച്ചിട്ട് അമ്പാടി അലീനയെക്കുറിച്ച് പറഞ്ഞ ഒരു കാര്യമുണ്ട്, പ്രമോയിൽ നിങ്ങൾ കണ്ടു കാണുമായിരിക്കും അല്ലേ. നമ്മുടെയൊക്കെ തോക്കിനേക്കാൾ ബലമുണ്ട് അലീനയുടെ വാക്കിന്, ആ തൂലികയ്ക്ക്. അപ്പോൾ അത്രയും ശക്തമായ വാക്കുകൾ എഴുതി സച്ചിയെ അവിടെ ഒരു മൂലയിൽ, ഇപ്പോൾ പോലും സച്ചിക്ക് പുറത്തിറങ്ങി നടക്കാൻ സാധിക്കില്ല. കാരണം അതാണ് ആ വാക്കുകളുടെ ശക്തി. അത് അലീനയുടെ ആ ഒരു വാക്കുകളിലൂടെ തന്നെയാണ് ഇത്രയും ജനങ്ങൾ സച്ചി എന്ന് പറയുന്ന ആ ഒരു പൊളിറ്റീഷ്യൻ, ആ ഒരു രാഷ്ട്രീയ പ്രമുഖനെ വെറുത്തത്. അങ്ങനെ ഇപ്പോൾ ഒളിവിൽ താമസിപ്പിച്ചിരിക്കുന്നതെല്ലാം അലീനയുടെ മിടുക്കാണ്. അപ്പോൾ ആ ഒരു കാര്യം പറയുന്നുണ്ട്. പിന്നെ കഥയിൽ മറ്റൊരു വലിയൊരു ട്വിസ്റ്റ് സംഭവിക്കാൻ പോകുന്നത്, ശരിക്കും ഇവിടെ ഇരയാക്കപ്പെട്ട ഒരു സ്ത്രീ എന്ന് പറയുന്നത് നീരജയാണ്. നമുക്ക് ഇപ്പോൾ ഈ അപർണയുടെയും വിനീതിൻ്റെയും കഥ വന്നതോടുകൂടിയാണ് നീരജ ശരിക്കും പറഞ്ഞാൽ ഒരു വീട്ടമ്മ മാത്രമായി ഒതുങ്ങിയതുപോലെ ഫീൽ ചെയ്തത്. അതിന് മുന്നേ വരെ ഒരു ടീച്ചറായിരുന്നു, നല്ല ഉഷിരുള്ള, അത്രയും സംസാരിച്ച്. നമുക്ക് അലീന അതുപോലെ തന്നെ നീരജ കോംബോ, അവരുടെ ആ ഒരു ടോക്കും കാര്യങ്ങളും ഒക്കെ ഇഷ്ടമായിരുന്നു, ഒരുപാട് പേര് അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അത്തരത്തിലുള്ള ടോക്കുകൾ കുറവാണ്. എല്ലായ്പ്പോഴും മരുമക്കൾ വീട്ടിലോട്ട് വരുന്നുണ്ടേ, ചായ എടുക്കട്ടെ മോനെ, ചോറെടുക്കട്ടെ മോനെ എന്ന് പറയുന്നൊരു ടോക്കിലേക്ക് ഇപ്പോഴാണ് നീരജ മാറിയത്. പഴയ നീരജയെ നമുക്ക് എല്ലാവർക്കും പവർ ആയിട്ട് അറിയാമായിരുന്നു, അത്രയും ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു ലേഡി ആയിരുന്നു അവര്. ഓക്കെ, എന്തായാലും ഇപ്പോൾ നീരജ പറഞ്ഞ ഒരു കാര്യമുണ്ട്, അവന്മാരെയൊക്കെ കൊന്നു തീർക്കണം എന്ന്, ഞാൻ മക്കളെ പോലെ സ്നേഹിക്കുന്നവരെ ഉപദ്രവിക്കുന്ന അവന്മാരെ ഇനി ജീവനോടെ ഇരിക്കാൻ പാടില്ല. ഒരാളെ തീർത്തത് നീരജയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കഥയിൽ ഇവരെയൊക്കെ കൊല്ലാനുള്ള അർഹതയും നീരജയ്ക്ക് തന്നെയാണ്. നീരജ തന്നെയാണ് ആ ഒരു മറ്റ് കഥാപാത്രങ്ങളെ ഇല്ലാതാക്കാനുള്ള ഒരു അർഹത വരുന്നത് നീരജ എന്ന് പറയുന്ന കഥാപാത്രത്തിനാണ്. അപ്പോൾ ഏതായാലും ശരി, ഇനി നീരജ എന്ത് തീരുമാനമെടുക്കും എന്നുള്ളത് നോക്കാം. എന്തായാലും സച്ചിയെ കൊല്ലാൻ വേണ്ടി ഒരുപാട് പേര് കച്ച കെട്ടി ഇറങ്ങിയിട്ടുണ്ട്, ദ്രൗപദി അമ്മ ഉൾപ്പെടെ. ഇനിയൊരു അവസരം കിട്ടുകയാണെങ്കിൽ ശങ്കരമാമയും ശരിക്കും പറഞ്ഞാൽ സച്ചിയെ കൊല്ലും. അതുപോലെ സച്ചിക്ക് ചുറ്റും ശത്രുക്കളാണ്. പക്ഷേ ഇനി അടുത്തതായിട്ട് തീരേണ്ടത് ഉറപ്പായിട്ടും ജിതേന്ദ്രനാണ്. ജിതേന്ദ്രൻ ഇനി ഈ ഒരു കഥയിൽ ഇങ്ങനെ ഒരുപാട് നിന്ന് തകർക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്നുകിൽ ജിതേന്ദ്രനെ ഇവർ കൊല്ലുക, അല്ലെങ്കിൽ പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിലിടുക, ഏതെങ്കിലും ഒന്ന് എന്തായാലും സംഭവിക്കണം. പക്ഷേ ഭീഷണിയായിട്ട് നരസിംഹന്റെ ഗണ്ണും എടുത്തുകൊണ്ടാണ് ജിതേന്ദ്രൻ പോയിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഇതിൻ്റെ ആകെ മൊത്തത്തിലുള്ള ഒരു കഥ നിങ്ങൾക്ക് മനസ്സിലാകും. അതുപോലെ വരാനിരിക്കുന്ന എപ്പിസോഡുകൾ ഉറപ്പായിട്ടും നമുക്ക് ആ ഒരു ജനറൽ പ്രൊമോ കിട്ടട്ടെ, നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും.
അംഗൻവാടി ട്രെയിനിങ്ങിന് സജ്ജമാകുന്നതും അതുപോലെ തന്നെ ഐ പി എസ് എടുത്തു വരുന്നതും ഇനി അധിക ദൂരമില്ല. അപ്പോൾ ഐ പി എസ് എടുത്ത അനുപമയും അമ്പാടിയും മാരനും ഷാനിയും എല്ലാവരും പുറത്തിറങ്ങട്ടെ. നമ്മൾ സിനിമകളിലൊക്കെ കാണുന്ന കണക്ക് ഒരു ഐ പി എസ് ഗ്യാങ് തന്നെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഏതായാലും ശരി, ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, അതുകൊണ്ട് നിങ്ങൾ ടി വിയിൽ തന്നെ കാണുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യാം, കമൻറ്റ് ചെയ്യാം, ഷെയർ ചെയ്യാം.